തലസ്ഥാനത്തെ യുദ്ധക്കളമാക്കിയ യൂത്ത് കോൺഗ്രസ് മാർച്ചിലെ സംഘർഷത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ ഒന്നാം പ്രതിയാക്കി കേസെടുത്തിരുന്നു പോലീസ്. ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമായിരുന്നു കന്റോൺമെന്റ് പോലീസ് കേസെടുത്തത്. വി ഡി സതീശന് പുറമെ ഷാഫി പറമ്പിൽ, എം വിൻസെന്റ്, രാഹുൽ മാങ്കൂട്ടത്തിൽ തുടങ്ങി 30 പേരെയും പ്രതി ചേർത്തിരുന്നു. ഇതുകൂടാതെ കണ്ടാലറിയാവുന്ന 300 പേരെയും പ്രതി ചേർത്തിട്ടുണ്ട്. അതേസമയം തനിക്കെതിരെ കേസെടുത്തതിൽ മുഖ്യമന്ത്രിയെ പരിഹസിച്ച് പ്രതിപക്ഷ നേതാവ് രംഗത്ത് വന്നു. ഞാൻ പേടിച്ചു പോയെന്ന് മുഖ്യമന്ത്രിയോട് പറഞ്ഞേക്കണം എന്ന് പരിഹസിച്ചുകൊണ്ട് സതീശൻ ഫേസ്ബുക്കിൽ കുറിച്ചു. അതേസമയം 20 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പൊതുമുതൽ നശിപ്പിക്കൽ ഉൾപ്പെടെ ജാമ്യമില്ലാ വകുപ്പുകളിൽ കേസെടുത്ത ഇവരെ വ്യാഴാഴ്ച കോടതിയിൽ ഹാജരാക്കും. അതേസമയം DYFIയുടെ രക്ഷാപ്രവർത്തനത്തിന് യൂത്ത് കോൺഗ്രസും KSUവും ബദൽ രക്ഷാപ്രവർത്തനം ആരംഭിച്ചതോടെ നവകേരള സദസ് നവ ഏറ്റുമുട്ടൽ സദസ്സായി മാറുകയാണ്. കാസർഗോഡ് നിന്ന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും സമാധാനപൂർവ്വം ആരംഭിച്ച നവകേരള സദസ് തിരുവനന്തപുരത്തെത്തിയപ്പോഴും തെരുവ് യുദ്ധത്തിന്റെ സാഹചര്യത്തിലേക്ക് കടന്നിരിക്കുകയാണ്. മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ്, KSU പ്രവർത്തകരെ പോലീസും DYFI പ്രവർത്തകരും ചേർന്ന് അടിച്ചൊതുക്കുകയായിരുന്നു. പലയിടത്തും പോലീസും DYFI പ്രവർത്തകരും തോളോട് തോൾ ചേർന്നാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ചത്. കോൺഗ്രസ് പ്രവർത്തകർ നിന്ന് തല്ലുകൊണ്ടെങ്കിലും കാര്യമായ തിരിച്ചടിക്ക് മുതിർന്നില്ല. തല്ലിയവരുടെ എല്ലാം പേര് കയ്യിലുണ്ടെന്ന് വി ഡി സതീശൻ പറഞ്ഞു. മഞ്ചേശ്വരത്തെ പൈവർഗയിൽ ആരംഭിച്ച നവകേരള സദസ് കാസർഗോഡ് ജില്ല വിടുന്നതുവരെ കാര്യമായ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നില്ല. കണ്ണൂർ ജില്ലയിൽ പ്രവേശിച്ചതിന് പിന്നാലെ തങ്ങളുടെ പ്രവർത്തകരെ കരുതൽ തടങ്കലിൽ എടുക്കുന്നുവെന്ന് ആരോപിച്ചാണ് യൂത്ത് കോൺഗ്രസും KSUവും കരിങ്കൊടി പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. കണ്ണൂർ ജില്ലയിലെ കല്യാശ്ശേരിയിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ച ബസിന് കരിങ്കൊടി കാണിച്ചവരെ DYFI പ്രവർത്തകർ ചെടിച്ചട്ടിയും ഹെൽമറ്റും ഉപയോഗിച്ച് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ ജനം മുഴുവൻ കണ്ടിട്ടും അതിനെ രക്ഷാപ്രവർത്തനം എന്നാണ് മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചത്. കൊടിയുമായി തന്റെ ബസിന്റെ മുന്നിലേക്ക് ചാടിയവരെ ബസ് ഇടിക്കാതിരിക്കാനാണ് DYFI പ്രവർത്തകർ പിടിച്ചു മാറ്റിയതെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ വിശദീകരണം. മുഖ്യമന്ത്രിയുടെ വിശദീകരണം വലിയ വിവാദങ്ങൾക്ക് വഴി തുറന്നു. മുഖ്യമന്ത്രിയുടെ ഉറച്ച പിന്തുണ കൂടി ലഭിച്ചതോടെ DYFI പ്രവർത്തകർ രക്ഷാപ്രവർത്തനം ഊർജിതമാക്കി. മുഖ്യമന്ത്രി പോകുന്ന വഴിയിൽ എവിടെയെങ്കിലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നിന്നാൽ വടിയും കല്ലുമായി രക്ഷാപ്രവർത്തനം ആരംഭിക്കുന്ന സ്ഥിതിയായി. പോലീസ് മാറി നിന്ന് രക്ഷാപ്രവർത്തനം വീക്ഷിച്ചു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ച് സംഘർഷഭരിതമാവുകയും ചെയ്തിരുന്നു. എറണാകുളത്തും ആലപ്പുഴയിലും എത്തിയപ്പോഴാണ് സാഹചര്യം കൂടുതൽ രൂക്ഷമായത്. ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസുകാരെ നേരിടാൻ മുഖ്യമന്ത്രിയുടെ ഗൺമാനും സുരക്ഷാ ചുമതലയുള്ള മറ്റൊരു ഉദ്യോഗസ്ഥനും വടിയുമായി ചാടിയിറങ്ങി. പോലീസ് പിടിച്ചു വച്ചിരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പൊതിരെ തല്ലി. പ്രതിഷേധിച്ച ഭിന്നശേഷിക്കാരനും പോലീസിന്റെ മർദ്ദനം ഏറ്റുവാങ്ങി. ഇതിനിടെ നവകേരള ബസിന് നേരെ ഷൂ എയറുണ്ടായി. ആദ്യം കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കിയെങ്കിലും നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ചെയ്യേണ്ടി വന്നതെന്ന് ന്യായീകരിച്ചു. ഷൂ എറിഞ്ഞവരുടെ നേരെ വധശ്രമത്തിന് പോലീസ് കേസും ചാർത്തി. പ്രവർത്തകർക്ക് നേരെ മർദ്ദനം തുടർന്നാൽ തിരിച്ചടിക്കേണ്ടി വരുമെന്ന് കെ സുധാകരൻ, വി ഡി സതീശൻ എന്നിവർ പറഞ്ഞു. ഇക്കാര്യങ്ങൾ പ്രസ്താവനയിൽ മാത്രം ഒതുങ്ങാൻ തുടങ്ങിയതോടെ പ്രവർത്തകരിൽ നിന്ന് തന്നെ പ്രതിഷേധം ഉയർന്നു.